Phoenix Gypsum Plastering Company. Contact 8547-397-875-9074-144-811. ചാലിയാറിൽ തെരുവ് നായയുടെ പരാക്രമണം. നാലു പേർക്ക് നായയുടെ കടിയേറ്റു. ഒരാളെ നായ ആക്രമിച്ചു. നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഇപ്പോ ആരും കൂടുന്നാണ് രണ്ടാളെ കടിച്ചു, ഒരാളെ ഇടിപൊളി കടിച്ചത്, വേപ്പട്ടിയാണ് സംശയിക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ നിലമ്പൂരി എഫിലെത്തി അതിൽ വാക്സിനേഷൻ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവട്ടികൾ വളരെ കൂടുതലായിട്ടുണ്ട്. അതിൽ പഞ്ചായത്ത് എല്ലാ നടപടികളും എടുക്കും. വെറ്റിനറി ഡോക്ടറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വെറ്റിനറി ഡോക്ടർ അവിടെ സംഘത്തിൻ്റെ മുഖ്യമുള്ള പഞ്ചായത്ത് വിളിച്ച് പറഞ്ഞിട്ടുള്ളത് ഞാനിതിന് പറയുന്നത്. ഇതിൻ്റെ നടപടികളിൽ വന്നിട്ടുണ്ട്. ഈ തിരുവട്ടിയുടെ പുതുക്കലെ സംവിധാനം കേട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ കുളിച്ച് തട നോക്കി നിൽക്കുമ്പോഴാണ് നായി വന്ന് കടിഞ്ഞ കടിച്ചപ്പോൾ ഞാൻ എന്താണ് എനിക്ക് വേദന കണ്ടു കണ്ട് നോക്കുമ്പോൾ നായി കടിച്ച് കൊടയണിഞ്ഞ് ഏ അത് ഞാൻ ആ ഒരു വടി എടുത്ത് അടിച്ചപ്പോൾ ഞാൻ കഞ്ചിമൺ കുളിച്ച് കഞ്ചി കടിച്ച് കുളിച്ച് എന്താ രണ്ട് മൂന്നാല് സ്ഥലത്ത് ഇവിടെ കുളിച്ചിട്ടുണ്ട്. ഇവിടെ മൂന്ന് സ്ഥലത്ത് ചാലിയാർ പഞ്ചായത്തിൽ നാലു പേർക്ക് നായയുടെ കടിയേറ്റു. ഒരാളെ നായ ആക്രമിച്ചു. നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. ചാലിയാർ പഞ്ചായത്തിലെ ഇടിവണ്ണ ആറംകോട് ഭാഗങ്ങളിലുള്ളവർക്കാണ് കടിയേറ്റത്. അകമ്പാടം തടത്തിൽ വിജയമ്മ, കുമ്പളക്കുഴിയൻ മറിനയുമ്മ, അകമ്പാടം തോരത്ത് സൈനുലാബിദ്ദീൻ, പുന്നക്കാട്ടുകുഴി അബ്ദുൽ നാസർ എന്നിവർക്കാണ് കടിയേറ്റത്. പള്ളിയാലിത്തൊടി സുലൈഖയെ തെരുവനായ ആക്രമിച്ചെങ്കിലും കടിയേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്നലെ വൈകുന്നേരം 4:00-5:30 എല്ലാവർക്കും കടിയേറ്റത്. മറിയുമ്മ വീടിന് സമീപത്തെ ബാത്റൂമിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴാണ് തെരുവനായയുടെ കടിയേറ്റത്. വിജയമ്മ അകമ്പാടത്തിൽ നിന്നും ആറംകോട്ടെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് തെരുവനായയുടെ ആക്രമണമുണ്ടായത്. വലത് കൈ കടിച്ച് മുറിവേൽപ്പിച്ചു. ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ സൈനുലാബിദ്ദീന് ഇടവണ്ണയിൽ വെച്ചാണ് കടിയേറ്റത്. സുലൈഖ വീട്ടിൽ മടങ്ങുമ്പോഴാണ് തെരുവനായ ആക്രമിച്ചത്. സുലൈഖ ഒച്ച വെച്ച് കടിയേൽക്കാതെ രക്ഷപ്പെട്ടു. കടിയേറ്റവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് വാക്സിനേഷൻ നൽകി. വെളുത്തു നിറമുള്ള ഒരു നായയാണ് എല്ലാവരെയും കടിച്ചതെന്നും നായയെ പിടിക്കാൻ അടിയന്തര നടപടി തുടങ്ങിയിട്ടുണ്ടെന്നും പഞ്ചായത്തംഗം ഷെരീഫ് അഴുവളപ്പിൽ പറഞ്ഞു. ചാലിയാർ പഞ്ചായത്തിൽ തെരുവുനായയുടെ ആക്രമണം വർദ്ധിക്കുകയാണ്. 2 മാസം മുൻപ് 200-ലേറെ തെരുവുനായകൾ ചാലിയാർ പഞ്ചായത്തിലുള്ളതായി കണ്ടെത്തിയിരുന്നെങ്കിലും നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. ന്യൂസ് ബ്യൂറോ മലപ്പുറം.